അടിപൊളി അടിപൊളി. എന്തായാലും അടുത്ത തവണ വരുമ്പോ കാണാം. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു അച്ഛന്റെ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിൽ കാശുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാശുള്ളവനെ ബിസിനസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ആ ധാരണ തെറ്റാണ്. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്നൊരു ചെറുപ്പക്കാരനെയും അല്ലെങ്കിൽ നിങ്ങളെന്നൊരു ചെറുപ്പക്കാരനെ ഹെവി ആയിട്ട് ഇൻസ്പയർ ചെയ്യാൻ പോണ ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, 1500 രൂപയും കൊണ്ട് ബാംഗ്ലൂർക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നമ്മൾ ഈ എപ്പിസോഡിൽ പറയണേ. അത് അവസാനമായപ്പോൾ 1500 കോടിയായിരുന്നു മാത്രം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല ഒരു ഇൻസ്പിറേഷണൽ എപ്പിസോഡാണ്. നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാമ്രാജ്യത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മലയാളി സ്റ്റാർട്ടപ്പേഴ്സിൻ്റെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ കഥ പറയാൻ നമ്മൾ ഇനി പോണത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഈ മഹത് വ്യക്തിയുടെ പേരാണ് അനീഷ്. അനീഷ് നാട്? മഹത് വ്യക്തി അല്ല, നാട് പെരിന്തൽമണ്ണ. ചേച്ചി മേബിൾ. മേബിൾ അനീഷേട്ടൻ്റെ വൈഫാണ്. തിരുവല്ല. തിരുവല്ല. അജീഷ്. അജീഷ് അനിയനാണ് അനീഷേട്ടൻ്റെ. അപ്പോൾ അനീഷേട്ടാ, അപ്പോൾ ഇത്രയ്ക്കും വലിയൊരു സംഭവം അനീഷേട്ടൻ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്ലാനിങ് സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായേ? ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഞങ്ങൾ 10 പേരായിട്ടാണ് തുടങ്ങിയത്. തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതുവരെയുള്ളൊരു ലെവലിലേക്ക് എത്തുന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ പ്രൈമറിലി ഞങ്ങൾ ബിസിനസ് ബാങ്കിങ് ഓഫർ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ്. ബിസിനസ് ബാങ്കിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒരു ചെറുകിട ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സേവനം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ആണോ? നമ്മുടെ നാട്ടിലുള്ള ഏത് SMEസിനും അതുപോലെ ചെറുകിട ബിസിനസ്സുകാർക്കെല്ലാം ഇത് ബാങ്കിങ് പറ്റും. പറ്റും. സംഭവമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 20 ലക്ഷത്തോളം ബിസിനസ്സുകൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതൊക്കെ കൺട്രികളിലാണ് ഇപ്പോൾ? കൂടുതലും ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി പുറത്തേക്ക് ചിന്തിക്കണ്ട? പുറത്ത് ഇനിയിപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലുള്ള മാർക്കറ്റിൽ. ഓക്കെ ഓക്കെ. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കേട്ടു, സത്യമാണോ? ഞങ്ങളിപ്പോ അടുത്തൊരു 735 കോടിയുടെ ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയായിരുന്നു. ഓക്കെ. ഗൂഗിളിന്റെ മൂടണം. അതിൽ പ്രൈമറി ഇൻവെസ്റ്റർ ആയിരുന്നു ഈ സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഒരു വെഞ്ചർ ഫണ്ട് ആയിട്ടുള്ള തെമാസെക്. അതിന്റെ കൂടെ ഗൂഗിളും. തെമാസെക്. 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 ഓക്കെ ഓക്കെ. അതിന്റെ കൂടെ ഗൂഗിള്, വിസ, പിന്നെ ജപ്പാനിലെ ഒരു ബാങ്കിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള SBI ഹോൾഡിംഗ്സ്. ഓക്കെ. അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് കൂടി ഉണ്ട്. എത്ര എത്ര ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ഒപ്പം? മൊത്തം നമുക്കിപ്പോ ഒരു 14 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇതുവരെ. നമ്മൾ ഈ ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ? ഗൂഗിൾ അടക്കമുള്ള. കഴിഞ്ഞ 4 വർഷത്തിൽ നമ്മൾ ഏകദേശം 1000 കോടിയുള്ള രൂപയുടെ ഫണ്ടിങ് ഇപ്പോൾ. ഓക്കെ. ഞങ്ങൾ 1500 പറഞ്ഞായിരുന്നു, ചിലപ്പോൾ കൂടിയിട്ട് 500 കോടി കുറച്ചോടാ. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഇനിയുള്ള ഒരു ബിസിനസ് സംരംഭകർക്ക്, നമ്മൾ ബാക്കിയുള്ള സാമ്രാജ്യം കാണാൻ മുമ്പ് ഇനിയുള്ള പുതിയ ബിസിനസ് സംരംഭകരുടെ അടുത്ത് അനീഷേട്ടൻ എന്താ പറയാള? ഒന്ന്, ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കുറെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ നിക്ഷേപകരുണ്ട്. ഓക്കെ. പക്ഷെ കൂടുതലും നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ സംരംഭരോ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നില്ല ഇതുവരെ. ഓക്കെ. പക്ഷെ ഒട്ടനവധി ഇപ്പോൾ ബൈജൂസിനെ പോലെയുള്ളതും അല്ലെങ്കിൽ ഫ്രഷ് ഹോം പോലെയുള്ള കുറേ സംരംഭർ ഈ ഒരു പാത്ത് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് ഈ ബൈജൂസ് ആപ്പ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് അന്തം വിട്ടുണ്ട് അവരുടെ ഒരു വളർച്ചയിൽ നമ്മൾ കണ്ടപ്പോൾ. അതെ. അപ്പം ഇതിലേക്ക് ഇനിയുള്ള കൂടുതൽ ഒരു നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കാശില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടെത്താനും ഇപ്പം ഇന്റർനെറ്റിലോ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടനവധി അവസരമുണ്ട്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതുവഴി കൂടുതൽ തൊഴിൽ കിട്ടാൻ പറ്റും. ഓക്കെ ഓക്കെ. അത് കേരളത്തിലാണോ ഈ സംരംഭം കിട്ടാനായിട്ടുള്ള ചാൻസ്, അതോ നമുക്ക് കേരളത്തിന് പുറത്താണോ? ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കൂടുതലും ഫണ്ടിങ് കിട്ടുന്ന സ്റ്റാർട്ടപ്പുകളെല്ലാം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി ബോംബെയിലൊക്കെയാണ്. അപ്പൊ നാട്ടിലിപ്പം ഒട്ടനവധി നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. അപ്പം ഇനി നമ്മളത് കൂടുതലായിട്ട് ഇതിനെ കൂടുതലായിട്ട് ഇപ്പം നേരത്തെ എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതിൽ നിന്നും മാറി ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കേരളത്തിന് പുറത്ത് തന്നെ ഉണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തേക്ക് ഒരുപാട് പേരെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് ഒരു ഒരു സൂചന കൂടിയാണ് അതല്ലേ. കേരളത്തിന് മാത്രം നിൽക്കാതെ കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങി കളിക്കണം. ഗ്ലോബൽ ആയിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ട് തിങ്ക് ചെയ്യുക നമ്മുടെ കേരളം. അതെ 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 അതെ.
അപ്പോ ഈ ചേട്ടനും അനിയനും എല്ലാരും കൂടിയിട്ട് ബിസിനസ്സിന് ഇറങ്ങിയപ്പോ അനിയന്റെ മൂഡ് എങ്ങനെയായിരുന്നു? നല്ല, ഞങ്ങള് രണ്ടു മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ആണ്. അപ്പം ഞങ്ങള് മുന്നേ ചെയ്തിട്ടുള്ളതായോണ്ട് ഇതൊരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇത് ഇത്രയും വലുതായോണ്ട് നമുക്ക് അതിന്റേതായിട്ടുള്ള ചലഞ്ചസും കാര്യങ്ങളും ഉണ്ട്. ഈ ചെറുപ്പം ആയതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള എന്റർപ്രണ്ടേഴ്സിന്റെ അടുത്ത് എന്താണ് ചേട്ടന് എന്ന് പറയാള? ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ആ സമയത്ത് എനിക്ക് കോടിയാനെന്ന് അറിയണ്ടായിരുന്നു, ഇലക്ട്രിക്കലാണ് പഠിച്ചത്. എവിടെ പഠിച്ചത്? ബാംഗ്ലൂർ. ഞാൻ ട്രിവാൻഡ്രത്ത്. സോ ഇലക്ട്രിക്കൽ പഠിച്ച സമയത്ത് എനിക്ക് കോഡിംഗ് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് ഉള്ളിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എനിക്കൊരു ഇത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് പഠിച്ചുള്ള സ്റ്റുഡൻസിനോടൊക്കെ പ്രോഗ്രാമിംഗ് ഒരു ഇഷ്ട താല്പര്യമുള്ള ഫീൽഡാണെന്നുണ്ടെങ്കിൽ അത് കോളേജിൽ അറ്റംപ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യാം. പിന്നെ അടുത്ത ഒരു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാ, നമുക്ക് ചേച്ചിയോടെ ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ഥാപനത്തില് ഇത്രയധികം മെമ്പേഴ്സ്, 550 സ്റ്റാഫുള്ള ഈ കമ്പനിക്ക് 70% ആൾക്കാര് അല്ലെങ്കിൽ മെമ്പേഴ്സ് സ്ത്രീകളാണ്. അപ്പൊ ചേച്ചിയോടെ അടുത്ത ചോദ്യം, ചേച്ചിക്ക് എന്താണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ഒരു ഫീലിംഗ്? സോ ടിപ്പിക്കലി ഒരു വുമൺ ഓണ്ടർപ്രണേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പം ആ സീൻ മാറി വന്നിരിക്കുന്നു. കുറേ വനിതകൾ മുന്നേ വന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങി ഫണ്ടിങ് റേസ് ചെയ്യുന്ന കമ്പനി. നമ്മുടെ കമ്പനിയിൽ തന്നെ ഞങ്ങള് 4 ഫൗണ്ടേഴ്സാണ് ആക്ച്വലി. എന്റെ കൂടെ വേറൊരു പാർട്ട്ണ്ട്, ദീന ജേക്കബ് എന്ന് പറഞ്ഞ. ദീന ജേക്കബ്? ദീന, ഞാനും ഞങ്ങൾ രണ്ട് വനിതകളും അനീഷും അജീഷും, രണ്ട് ജെന്റ്സും. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രൊപ്പോഷൻ ഈ 1000 കോടിയുടെ ഇതിലേക്ക് എത്താനായിട്ട് ഈ 4 പേരുടെ കൈകളാണുള്ളത്. ഡെഫിനറ്റ്ലി. ഓക്കെ. ആൻഡ് കമ്പനിക്കകത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40% റെപ്രസെന്റേഷൻ വിമൻ ആണ്. ഞങ്ങൾ പ്രിഫർ ചെയ്യും കൂടുതലും വിമൻ സ്റ്റാഫിനെ ഹയർ ചെയ്യാനും, പിന്നെ മെറ്റേണിറ്റി കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് കണ്ടിന്യൂസ് ഗൈഡൻസ് കൊടുത്ത് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു കരിയർ ബ്രേക്ക് വന്നിട്ട് എല്ലാവരും പുറത്തു പോകണമെന്നുള്ള ഒരു വിചാരം അല്ല ഉള്ളത്. ഈവൻ ടോപ്പ് മാനേജ്മെന്റ് നോക്കുവാണെങ്കിലും 70% റെപ്രസെന്റേഷൻ ഇൻ ടോപ്പ് മാനേജ്മെന്റ് ലേഡീസിന് വേണ്ടിയിട്ടാണ് കമ്പനിക്കകത്ത്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വി ആർ ട്രൈ ടു റീറ്റെയിൻ മോർ വിമൻ വർക്ക് ഫോഴ്സിനകത്ത്. ആൻഡ് കൂടുതൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഓക്കെ, അപ്പൊ അതിനൊരു പ്രത്യേക കൈയടി. പിന്നെ ചേട്ടന് ഇനി അടുത്തൊരു സ്റ്റെപ്പ്, ഇപ്പൊ നമ്മൾ നിങ്ങളൊരു 1000 കോടി ബിസിനസ് നടത്തുന്നു, ഇതിനടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കമ്പനിയുടെ വളർച്ചയുടെ കാര്യത്തിലായാലും നിങ്ങളുടെ സ്വപ്നത്തിന്റെ ഇതായാലും എന്താണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണം? നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ മേഖലയുടെ പേര് നിയോ ബാങ്കിംഗ് എന്നാണ്. നിയോ ബാങ്കിംഗ് സേവനങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു ബാങ്ക് ഇതര സ്ഥാപനം, സ്റ്റാർട്ടപ്പ്. അപ്പൊ ഇതിലിപ്പം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്ലെയേഴ്സ് ആണ് ഇപ്പം നമ്മള്. അപ്പം ഒന്ന് ആ ലീഡർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക, കൂടാതെ ബാക്കിയുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പൊ വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ വർക്ക് ഫോഴ്സ് ഇപ്പൊ 550 എന്ന് ഏകദേശം ഇനി ഒരു 800 ആൾക്കാരും കൂടെ നമ്മൾ അടുത്തൊരു എന്തായാലും ആ ഒരു വലിയ മനസ്സിന് നന്ദി. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വക 1500 രൂപയും കൊണ്ടിട്ട് ബാംഗ്ലൂർ കാണാൻ വന്ന ആള് 1500 കോടിയുടെ ബിസിനസ് നടത്തണം, അല്ലെങ്കിൽ 1000 കോടിയുടെ ബിസിനസ് നടത്തണം, അതിന്റെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വരവ് എങ്ങനെയായിരുന്നു, ആ ഒരു കഥ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് തന്നെ കേൾക്കണല്ലോ. അപ്പൊ എനിക്കിപ്പോ ഒരു ക്ലോസ് ടു ഒരു 18 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടി ഫീൽഡിൽ. അപ്പൊ അതിനു മുമ്പ് ഞാൻ 4 സ്റ്റാർട്ടപ്പുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 2 പരാജയമായിരുന്നു, രണ്ടെണ്ണം ഒരു മീഡിയം സക്സസ് എന്ന് പറയാം. പിന്നെ ഞാൻ അത് കൂടാതെ വേറെ 2-3 കമ്പനികളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന്, നമ്മളൊരു താഴ്ന്ന ഒരു നിലയിൽ നിന്നും ഒരു കുറെ സമയെടുത്താണ്, ബേസിക്കലി കുറെ പരാജയങ്ങളിലൂടെയാണ്. ചായയും ടൈഗർ ബിസ്ക്കറ്റും കഴിച്ച് നടന്ന ബാംഗ്ലൂർ കാലം അവിടെ നിന്ന് തുടങ്ങണം. ഞങ്ങളിവിടെ 4-10 കൊല്ലം മുമ്പ് ഞാനും മേബിളും ബാംഗ്ലൂർ വരുമ്പോൾ ഞാൻ 1500 രൂപ കൊണ്ടും മേബിൾ ഒരു 5000 രൂപ കൊണ്ടും ഞങ്ങൾ സിറ്റിയിൽ വന്ന് ഇറങ്ങുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പതിയെ തുടങ്ങി കുറെ കഷ്ടപ്പാടുകളിലൂടെയും, നേരത്തെ പറഞ്ഞ പോലെ ടൈഗർ ബിസ്ക്കറ്റും ചായയും കഴിച്ച് കുറെ ദിവസങ്ങളൊക്കെ തള്ളി നീക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഈ പുതിയ സംരംഭകർക്ക്, കുറെ പേർക്ക് കുറെ കാശ് ഉണ്ടാക്കിയാലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതി ഒരു എല്ലാവർക്കും അല്ല, ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കുള്ള കഴിവ് പുറത്തേക്കെടുക്കാനായിട്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇൻസ്പയർ ആയിരിക്കും. അപ്പോൾ അവരോട് എന്തൊക്കെ ഒന്നുകൂടി പറയാനുള്ളത്?
ഒന്ന് കൂടുതൽ ഈ പരാജയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എല്ലായിടത്തും വായിച്ചിട്ടുണ്ട്, എല്ലാവരും നമ്മുടെ അടുത്ത് പറയും വിജയത്തെക്കുള്ള ചവിട്ടുപടിയാണ്. അത് ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പരാജയങ്ങൾ വരാം. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. അപ്പൊ അതുവരെയുള്ള പിടിച്ചേക്കാനുള്ള ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ്, നമ്മുടെ തലമുറയ്ക്ക് സ്വല്പം കുറവുള്ളതും ഒരു പേഷ്യന്റ് ആണ്. യുവതലമുറയ്ക്ക് പിന്നെ രണ്ടാമത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിൽ കാശുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാശുള്ളവനെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ധാരണ തെറ്റാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് മൈക്രോസോഫ്റ്റ് ആയാലും ആപ്പിൾ ആയാലും ഇന്റൽ ആയാലും ഇതെല്ലാം ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഐഡിയ വെച്ച് വേറൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ് എന്ന് പറഞ്ഞ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു അവസരം ഇപ്പം പുതിയ ഇപ്പോഴത്തെ യുവതലമുറ കുറച്ചുകൂടിയും ആക്സസിബിൾ ആണ്. നമ്മുടെയൊക്കെ കാലത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് എത്തിച്ചേരാനും ഇതിനെ കുറിച്ച് അറിയാനും ഒന്നും മാർഗങ്ങളില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ആ അവസരങ്ങളുണ്ട്. അപ്പൊ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പുതുതലമുറയിലുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ സംരംഭകർക്ക് നിങ്ങളുടെ ഈ ഓപ്പൺ എന്നുള്ള കമ്പനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു സംരംഭം എന്നുള്ള നിലയിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും, അതിലായിരിക്കും നമ്മുടെ ക്യാഷ് വരുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും നമുക്ക് അവർക്ക് ഇൻവോയ്സ് അയച്ചു കൊടുക്കാൻ പറയാം. അപ്പൊ അതിന് നമ്മളൊരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. പിന്നെ ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നത് അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മളൊരു പേപ്പാൽ പോലെ അല്ലെങ്കിൽ പേയു പോലെയുള്ള ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ സൈനപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ അക്കൗണ്ടിന് വേണ്ടി ടാലി യൂസ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയറുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഓണ്ടർപ്രണറിന്റെ അല്ലെങ്കിൽ ഫൈനാൻസ് ടീമിന്റെ കുറെ അധികം സമയം നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഓട്ടോമേഷൻ റിക്കൺസിൽ ചെയ്യാൻ വേണ്ടി പോകും. അക്കൗണ്ടിൽ കാശ് വന്നു കഴിയുമ്പോൾ ആര് ചെയ്തു, എന്നിട്ട് ഇൻവോയ്സ് സോഫ്റ്റ്വെയർ പോയിട്ടൊക്കെ ഇൻവോയ്സ് കാശ് വന്നിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഓപ്പണിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കറണ്ട് അക്കൗണ്ട് നമ്മള് ബാങ്കുകളുമായിട്ട് പാർട്ണർ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ഇൻവോയ്സ് റേസ് ചെയ്യാം കസ്റ്റമേഴ്സിന്റെ അടുത്ത്. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ അതിന്റെ കൂടെ തന്നെ കിട്ടും. അതുപോലെ നിങ്ങൾക്കുള്ള വെണ്ടർ പേയ്മെന്റ്സ് ചെയ്യാം, TDSഉം GST എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഓണ്ടർപ്രണേഴ്സിന് കുറെ അധികം സമയം തിരിച്ചു കിട്ടും. നിങ്ങൾ ഈ റിക്കൺസിലേഷൻ ചെയ്യുന്ന മൊത്തം ചിന്തിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാം, അല്ലാതെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ പറ്റും. ഇതാണ് നമ്മുടെ ഓപ്പണിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇനി നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കാണാം അല്ലെ, നടക്കാം ഇരുട്ടായി പതുക്കെ. അപ്പൊ നമ്മൾ ഇനി നമുക്ക് അങ്ങനെ നടക്കാം. അപ്പൊ സംസാരിച്ച് ഞങ്ങളുടെ സമയം കുറച്ച് നീങ്ങിപ്പോയി. ഞങ്ങൾ എത്തിയപ്പോ 5:30 കഴിഞ്ഞു കേട്ടോ. ഓക്കെ, കേറി വരുമ്പോ തന്നെ വേറൊരു മൂടാണല്ലേ. ഓപ്പൺ യഷോയ പണിയുണ്ട്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. I'm Devika and this is Open Financial Technologies. നമ്മള് ബാംഗ്ലൂരിലുള്ള ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ്. ഞാൻ ഈ കമ്പനിയില് 3.5 ഇയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 3.5 വർഷമായിട്ടുണ്ട്. ഞാനിവിടെ ജോയിൻ ചെയ്തപ്പം വി വർ എ 20 മെമ്പർ ടീം. ഐ വാസ് എ 20th എംപ്ലോയി. ആൻഡ് അപ്പൊ തൊട്ട് ടിൽ നൗ ടുഡേ ഇറ്റ് ഹാസ് ബീൻ എ വെരി പാഷനേറ്റ്, യു നോ, എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി സോ ഫാർ. വി ഹവ് ഗ്രോൺ വെരി ഫാസ്റ്റ്. ഇന്ന് ഐ തിങ്ക് വി ഹവ് ക്രോസ് 500 എംപ്ലോയീസ്. ആൻഡ് ടുഡേ വി വർ ഇൻ എ വെരി സ്മോൾ കുട്ടി ഓഫീസ് ഇൻ HSR വെൻ ഐ ജോയിൻ. ആൻഡ് ഇപ്പൊ ഇവിടെ ഒരു 75,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് സെറ്റപ്പ് ആണ്. 75,000 സ്ക്വയർ ഫീറ്റാ എന്റെ പൊന്നോ. ഇവിടെ നമുക്ക് രണ്ട് ഫ്ലോർസ് ഉണ്ട്, തേർഡ് ഫ്ലോറും ടെറസ് ഫ്ലോറും ഉണ്ട്. അപ്പൊ ഓഫീസ് കാണാം. അപ്പൊ ഞാൻ കൾച്ചറിനെ പറ്റി കൂടി പറയാം. ശരി, അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓഫീസ് പരിചയപ്പെടുത്തു. ഓഫീസ് എൻട്രി ചെയ്ത ഉടനെ യു സീ ദി ട്രീ ഹിയർ, എല്ലാ ഫാമിലി ട്രീ പോലെ. ഓക്കെ, ഓൾ ദി ഓപ്പണേഴ്സ് വിൽ ബി പാർട്ട് ഓഫ് ആ ജേർണി. ഓക്കെ, നമ്മൾ കമ്പനിയിലെ ഈ 500 ജില്ലാന ആൾക്കാർ ഇതിനുള്ള ഉണ്ട്. ഓക്കെ, ആൻഡ് ദീസ് ആർ ഓൾ ദി പീപ്പിൾ, ഐ മീൻ ദീസ് ആർ പീപ്പിൾ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു വെയർ വി ആർ ടുഡേ. ഈ 4.5 ഇയേഴ്സിൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്തത് ഈ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ആണ്. അതെ അതെ, ആൻഡ് ദേ ഓൾ പ്ലേ എ വെരി ക്രൂഷ്യൽ റോൾ. ഓക്കെ, ഓഫീസ് എന്ന് പറഞ്ഞത് ഐ തിങ്ക് വെൻ വി ഓൾ വോണ്ടഡ് ടു സെറ്റ് ഇറ്റ് അപ്പ് ഇറ്റ് വാസ് മോർ ലൈക്ക് ഫൗണ്ടേഴ്സ് മാത്രം ലൈക്ക് സെറ്റപ്പ് ചെയ്തതല്ല. ഇനീഷ്യൽ അപ്പോഴത്തെ ടീം മെമ്പേഴ്സിലെ എല്ലാവർക്കും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു, വാട്ട് യു വോണ്ട് ഇൻ ദ ഓഫീസ് സ്പേസ് എന്നൊക്കെ. ഇപ്പൊ ദീപാവലി മുടക്കായാലേ, ഇപ്പൊ സ്റ്റാഫുകൾ ആരും ഇല്ല, ദീപാവലി മുടക്കായാലും. ലാസ്റ്റ് വീക്ക് നമുക്ക് ദീപാവലി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു, ഡെക്കറേഷൻ ഒക്കെ കാണുന്നത് അടിപൊളി അടിപൊളി. അപ്പൊ ഇവിടെ കാണുമ്പോ തന്നെ നമുക്ക് ഒരു വേറൊരു മൂഡ് ഫീൽ ചെയ്യണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ സ്റ്റാഫിന് ഇരിക്കാവുന്ന സ്ഥലങ്ങൾ.
പാൻഡമിക് അല്ലേ, അപ്പൊ എല്ലാം വെർച്വൽ അല്ലേ. അപ്പൊ എന്തെങ്കിലും ഇവന്റിൽ ഇപ്പം ഫൗണ്ടേഴ്സ് സംസാരിക്കുവോ അങ്ങനെ എന്തെങ്കിലും റിമോട്ട്ലി കാണും, എല്ലാരും ഇവിടെ കൂടും. അപ്പൊ ആ ഒരു ടീം സ്പിരിറ്റ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ടീം വർക്കിന്റെ ഒരു അച്ചീവ്മെന്റ് ശരിക്കും അല്ലേ, ഇത്ര വലിയ കമ്പനി എങ്ങനെയാവാൻ. അതെ, നമ്മൾ ആദ്യം ഈ ഓഫീസ് സെറ്റ് ചെയ്തപ്പം വി ഫെൽറ്റ് ഈവൻ ദിസ് സ്പേസ് ഇസ് ലൈക്ക് ഹ്യൂജ്. നമുക്ക് ഈ സ്പേസ് ചെറുതാവുന്ന ഒരു ഊഹമില്ല. ഇപ്പൊ 500 പേര് വന്നപ്പോ ചെറുതായി. Even this space was very tight for us. And then we took up the office upstairs. അത് കാണുമ്പോ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമുക്ക് അതും ചെറുതായിട്ട് തോന്നുന്നു. ഇനി 800 സ്റ്റാഫ് മുന്നേ വരുമ്പോ തീരുമാനമാവും ഏകദേശം അല്ലേ. So these are all the awards that we've received so far. Some of them are of our founders, some of them are of the company, some of them are received by teams for like sports day and all of that. So ഇവിടെ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് to keep the team spirit high and to ensure that എല്ലാവർക്കും ഒരു ടീം വലുതാവുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നമുക്കൊരു ഫാമിലി പോലത്തെ ഒരു ഫീലിംഗ് വരും, ഫാമിലി മൂഡ് വരും. അപ്പൊ അതിനുള്ളായിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഇതിനകത്ത് തന്നെ കളിയും ചിരിയും ഒക്കെ നടത്താറുണ്ട്. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും you get an equal chance to you know get to know older folks and our vibe sherikkum set aakkan it could help a lot. Adivel idu endu trophy nanu idu ministry of kendra government okay ministry of information technology and electronics thannirune okay startup leader startup leader of the year adivel ee of the year na adivel idu aha 2019 of the happening year. വാരി എടുത്തുന്നല്ലേ, 2020-21 പിന്നെ കൊറോണയിൽ മുങ്ങി പോയിരുന്നല്ലേ. അപ്പൊ യുവ സംരംഭകന് കിട്ടിയിട്ടുണ്ടല്ലേ ഫോർബ്സിന്റെ 2020 ഫോർബ്സ് 30 under 30 ഓക്കെ അടിപൊളി അടിപൊളി. നമ്മളിപ്പോ ഓഫീസ് സെറ്റ് ചെയ്ത സമയത്ത് ഒത്തിരി പേർക്ക് ഇങ്ങനെ സൈക്കിള് ഓഫീസിനകത്ത് ഓടിക്കണം എന്നൊരു വലിയ റോഡ് ഉണ്ടാക്കിട്ടുണ്ടല്ലോ അവിടെ. ഓക്കെ ഓക്കെ സൈക്കിള് ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ ഒരു മീറ്റിംഗ് റൂമിൽ അടുത്ത മീറ്റിംഗ് റൂമിലോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പിന്നെ ആരും അങ്ങനെ പോകണില്ല. അല്ല ഒരു ഫാമിലി പോടാ അങ്ങോട്ട് ഇങ്ങോട്ട്. ഓഫീസിൽ തന്നെ ഇപ്പൊ ഇതാണ് മീറ്റിംഗ് റൂം അല്ലേ, അപ്പോഴേക്ക് ഇതാ സൈക്കിളും കൊണ്ട് പിള്ളേർ എത്തിട്ടാ. ഓക്കെ ആഞ്ഞ ചോട്ടറി നമ്മുടെ ഓഫീസിലെ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് ദിസ് ഓഫീസ് ഇസ് ദാറ്റ് രണ്ട് ഫ്ലോറിലും ഓൾ ദ മീറ്റിംഗ് റൂംസ് ആർ നെയിംഡ് ആഫ്റ്റർ കോക്ടെയിൽസ്. ഓക്കെ, അതുപോലെ മോയിറ്റോ മൈറ്റായ അങ്ങനെ എല്ലാ കോൺഫറൻസ് റൂമും ഒരു കോക്ടെയിലിന്റെ പേരിലാണ്. അടിപൊളി, അതെന്താ ഇടാനായിട്ടുള്ള കാരണം? കാരണം ഇവിടെ എല്ലാ സെലിബ്രേഷനിലും നമ്മുടെ പ്രധാന പങ്ക് കോക്ടെയിൽസ് ആണ്. മോളിൽ ടൊടി എന്ന് പറഞ്ഞ റൂം ഉണ്ട്, കള്ളു ഷോപ്പ് ഉണ്ട് മേലെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം ഈ പാൻഡമിക് വന്നതിന് ശേഷം എന്തെങ്കിലും വെർച്വൽ ഇവന്റ് ഒക്കെ ഉണ്ടെങ്കിൽ യൂഷ്വലി അനീഷ് അവിടെ ഇരുന്നിട്ടാണ് എടുക്കാറ്. സീ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് മോസ്റ്റ് ഓഫ് ആർ ഓൺലൈൻ ഇവന്റ്സില്. ഇവിടെ നമ്മൾ കുറെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഒക്കെ ഉപയോഗിക്കും. നമ്മൾ എപ്പോഴും ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ചെയ്യുമ്പോൾ പറയും, ഇവിടെ അനീഷ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഈ ബോർഡ് തികയാതെ ആണ് വരും വരും ഇതിൽ എഴുതി എഴുതിയിട്ടില്ലേ. ഓക്കെ 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 അടിപൊളി. യൂഷ്വലി കൊളാബറേറ്റീവ് സെഷൻ പല ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലാണ് കോൺഫറൻസ് റൂംസ് കൂടുതൽ പേര്. ഓക്കെ ഓക്കെ, അനീഷേട്ടാ നിങ്ങളുടെ ഈ 4 പേരൊപ്പം തന്നെ അപ്പച്ചൻ അമ്മിജി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പച്ചൻ അമ്മി റസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ, അമ്മിജി സിനിമ നടി. ഈ 4 പേർക്ക് പുറമെ അടുത്ത ടീം എത്ര പേരുണ്ട്? അടുത്ത ബൈ നിങ്ങളുടെ അടിയിലുള്ള അടുത്ത ടീം എത്ര പേരുടെ ടീമാ? താഴെ ഞങ്ങളുടെ തൊട്ട് താഴെ ഏകദേശം ഒരു 25 550 പേരും എല്ലാവരോടും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ വിജയം. അല്ലാതെ നമ്മളൊരു മാനേജർ അല്ലെങ്കിൽ സാധാരണ ഒരു കമ്പനിയിലെ പോലെ, ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞതാ, സാധാരണ കമ്പനിയിലെ പോലെ മാനേജർ അല്ലെങ്കിൽ താഴെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. എല്ലാവരെയും എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ 1 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫ്രഷർ ആയാലും 20 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളായാലും അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഇവരുടെ പരിശ്രമം
അപ്പൊ ചെൻ വിചാരിച്ചിരുന്നോ മകൻ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തുന്നോ? അല്ലെങ്കിൽ പരിശ്രമം കൊണ്ടാണ് ഇത്ര. അതെ അതെ. അല്ല, മകന്റെ ആദ്യത്തെ മൂന്ന് ഫെയിലിയർ ആയപ്പോ അപ്പൊ ചീത്ത പറഞ്ഞിരുന്നോ? ഒന്നും ചീത്ത ഒന്നും പറഞ്ഞില്ല, വെറുതെ പറഞ്ഞാന്നില്ല. മാപ്പിലും കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും അവര് പ്രവർത്തിച്ചു. എന്തുട്ടാ സ്പേസ് അല്ലേ? സ്പേസിന് പക്ഷേ നീ വലും കാണണ്ട, ചിന്തിക്കാൻ പറ്റുമോ? ഓക്കെ, ആ കോക്ടെയിലിന് പേര് മാർഗരിറ്റ. ഇവിടെ എഴുതിണ്ടാ മാർഗരിറ്റ. ഇത് കഴിച്ചിട്ട് ആൾക്കാർ കമന്റ് ചെയ്യട്ടോ വീഡിയോ. ഓക്കെ, ഇതില് ശാന്തമ്മക്ക് എന്തൊരു പറയാനുള്ള ശാന്തമ്മ? അപ്പച്ചു നിക്ക, അപ്പച്ച ഓടി പോവില്ല, ഇങ്ങോട്ട് വാ. അവിടെ ഓക്കെ, നമ്മള് പ്രതീക്ഷിക്കാതെയൊക്കെയാണ് വേൾഡ് ക്ലാസ് ആയി. അഞ്ഞൂറ് പേരോളം ആയി. അമ്മച്ചി മകന്റെ വളർച്ചയിൽ അമ്മച്ചിക്ക് ഇപ്പൊ എന്തോ തോന്നണേ? എന്ത് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ തോന്നണേ? നിന്റെ ഉള്ളിൽ വളരെ അഭിമാനം. അഭിമാനം. അതിനുവേണ്ടി റൂം വേറൊരു ആംബിയൻസ് ആയിരിക്കുന്നല്ലോ പുറത്തേക്കുള്ളത്. ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ അത്ര റൂം ഉണ്ട് ഇവിടെ? ഇങ്ങനത്തെ റൂമുകൾ രണ്ട് റൂം ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പച്ചന് പുതിയ വരുന്ന കുട്ടികളുടെ പുതിയ മാതാപിതാക്കളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ, ഒരു ടോക്ക്, പുതിയ തലമുറയ്ക്ക് നമ്മളോട് പറയാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് ഉള്ള അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പഠനത്തിന് അവരെ വിടണം. വരെ നമ്മുടെ ഇഷ്ടത്തിനല്ല, കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണം. ഇഷ്ടത്തിന് വിടുക, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കണം. ഒരു കൺട്രോൾ നമുക്ക് വേണം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താല്പര്യം അനുസരിച്ച് ഓക്കെ തക്കതിൽ അവർക്ക് മുന്നോട്ട് പഠിക്കത്തക്ക ടേസ്റ്റ് നോക്കി അവരെ പറഞ്ഞു വിടണം. അപ്പച്ചന് ചെറുപ്പത്തില് എന്റെ മകൻ എന്താണെന്ന് ആയിരുന്നു ആഗ്രഹം? അല്ലെങ്കിൽ ഇവൻ ആള് വലുതായി വലുതാണ് ചെറുപ്പം മുതൽ. ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയപ്പോ എന്താ ആഗ്രഹത്തിന് തോന്നണ? അത് പൊട്ടാഗ്രഹമായിരുന്നു. അല്ല അതല്ല, വിചാരിച്ചതിലും കൂടുതലായിട്ട് അത് മതി അത് മതി. ഇനിയിപ്പോ കുട്ടികള് പഠിക്കാൻ മോശിച്ചാണെങ്കിലും അവർക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് അവരെ വഴിതിരിച്ചു വിടുക. വഴിതെറ്റിച്ചില്ല, വഴിതിരിച്ചു വിടുക. അവരാഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവാൻ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. ഇവര് മൂന്ന് പേര് കഴിഞ്ഞാൽ നാലാമത്തെ. ഓക്കെ, ഫ്രെയിമിലുണ്ടോ? ഓക്കെ, ഹായ്, നമസ്കാരം. ഇവിടെ ഉണ്ടാവണ്ടായിരുന്നു എന്ന് പറയാ. അടിപൊളി അടിപൊളി. എന്തായാലും അടുത്ത തവണ വരുമ്പോ കാണാം. സന്തോഷം സന്തോഷം. താങ്ക് യു താങ്ക് യു. എന്തായാലും എന്തായാലും അപ്പോ താങ്ക് യു. പിന്നെ കോക്ടെയിലിന്റെ പേര് ഈശോ. കോക്ടെയിൽ കൊണ്ട് ഇവിടെ വയ്യാണ്ട് അവിടെ എല്ലാ റൂമിന്റെ മുമ്പിൽ കോക്ടെയിലിന്റെ പേര്. അതെ, പിരിട്ടായായിരുന്നു ഇവിടെ ലൈറ്റ് വന്ന. ശരിക്കും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ
ഹെൽപ്പ് ചെയ്യും. അതെ അതെ. തുടക്കം മുതലുള്ളതാണ് അല്ലേ? ഞാനൊക്കെ 2017 ൽ ടീമല്ലേ. പിന്നെ നമ്മള് അതിന് ആദ്യമായിട്ട് ഓഫ് സൈറ്റ് പോയത് നിങ്ങളുടെ കാടുമുള്ള ഓപ്പൺ എന്നുള്ള ബ്രാൻഡ് കാട് നമുക്ക് കാണിക്കാൻ പറ്റും, കാണാൻ പറ്റും. ഇതിന് കാടല്ലേ, ഇതാണ് നമ്മുടെ ഒരു വിസ നമുക്ക് ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ഡെബിറ്റ് കാർഡും ഉണ്ട്. ഓക്കെ. ഒരു സംരംഭകന് ഇപ്പം അവർക്ക് പലപ്പോഴും ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്നെ പോലെയുള്ള സംരംഭകർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സിന് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. ഇൻഫ്ലുവൻസർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഓക്കെ. എപ്പോഴും പലപ്പോഴും ഗാഡ്ജറ്റ്സ് മേടിക്കണം, ആവശ്യം വരുന്നു. ക്യാമറ വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടി. അതേപോലെ നമ്മളിപ്പോ ആമസോണിൽ വിൽക്കുന്ന സെല്ലേഴ്സിന്, ഇ-കോമേഴ്സ് സെല്ലേഴ്സിന് പല കാര്യത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് നിങ്ങളെ സമീപിക്കാം. ഓക്കെ, നോക്കട്ടെ കാർഡ് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഓപ്പൺ ഉണ്ട് കാർഡ്. ഇവരെ വർക്ക് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ക്ലിപ്പുകൾ ഉണ്ടോ ചേട്ടാ? അപ്പൊ നമുക്ക് ഇതേ വീഡിയോ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഈ ഇത്ര കസാര ഒഴിഞ്ഞെടുക്കുമ്പോ നമുക്കൊരു വിഷമം. ഓക്കെ. വിസ്കി സോറി ഈശോ. ഓക്കെ ഓക്കെ. എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. ഓക്കെ. ഇവിടെ ഇവിടെ കോക്ടെയിലിന്റെ പേരല്ല, അനീഷേട്ടന്റെ പേര് എഴുതിക്കണട. അനീഷേട്ടന്റെ ഓഫീസാണ് കാണുന്നത്. ഓക്കെ ഓക്കെ. കുറെ തലപ്പുണ്ടാക്കിയുള്ള കേബിനാണ്. ക്രൗഡ് ആവുമ്പോ അതെ 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 അതെ. അപ്പൊ പീസ്ഫുൾ ആയിട്ട് വന്നിരുന്ന വർക്ക്. ഓക്കെ. ഒരു ബുദ്ധയുടെ പടം കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ടാവും ഉണ്ടാവും. ഓക്കെ. അതെ അടിപൊളി. ഇതാണ് പാൻട്രി. ഓക്കെ. അവിടെ ഒരു മാറ്റ് ഡോർ എടുക്കണ്ടല്ലോ അല്ലേ. ഓക്കെ. ഓക്കെ. അനീഷേട്ടാ, ഇതെങ്ങനെ ഇതിന് മേലേക്ക് ഒരു മാറ്റ് ഡോർ എത്തിച്ചു? ഈ മാറ്റ് ഡോർ കൺസെപ്റ്റിന്റെ പിറകിലെ രഹസ്യം? ഇത് നമ്മളൊരു പബ്ലിക് പോയപ്പോ ഞങ്ങൾ സ്ഥിരമായിട്ട് അദ്ദേഹം കമ്പനി തുടങ്ങിയ സമയത്ത് സ്ഥിരമായിട്ട് പോകുന്ന ഒരു പബ്ലിക് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഫോക്സ് വാഗന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ. അതിന് ഫോക്സ് വാഗന്റെ എംബ്ലം കൊടുത്തിരിക്കണല്ലേ. ഓക്കെ. അടിപൊളി അടിപൊളി. ഇത് ഏതാ മോഡല്? 307 അറിയില്ല. ഓക്കെ. ഒരു വാൻ ലൈഫ് മോഡൽ. ഞങ്ങളായിട്ട് എന്തൊരു ബന്ധമുള്ള പോലെ. അതെ. അടിയിലത്തെ പോലെ തന്നെ മേലെ ഉണ്ടെന്നല്ലേ. ഇത് 9-ാം നില. ഇതിപ്പോ നമ്മള് 10-ാമത്തെ നില. ഓക്കെ. ഓക്കെ. അടുത്ത ക്രൂ പറഞ്ഞതിന് മുമ്പുള്ളൊരു ഇനോഗ്രേഷൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫുൾ ടീമാട്ടാ നിഷോയ്. ഓണല്ലേ നീ? ഇതിപ്പോ ദീപാവലിയുടെ സംഭവങ്ങളൊക്കെ ഏറ്റു വെച്ചിരിക്കുന്നതല്ലേ. ഇത് വർക്കിംഗ് സ്പേസ് തന്നെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ അടിയിലത്തെ എത്ര ഏരിയ മേലെ ഉണ്ടോ? 55,000. ഓക്കെ. അപ്പൊ മൊത്തം 80,000. ഓക്കെ ഓക്കെ. കോക്ടെയിലിന്റെ പേര് കേട്ടിട്ട് വയ്യണ്ട കേട്ടോ നമുക്ക്. മിമോസ മിമോസ കോക്ടെയിലിടാ. ശെന്റെ പൊന്നോലിഷോയെ. ഓക്കെ. നീ ഉണ്ട് നീ അഭ്യാസം. ഓക്കെ. ഭീകരായിട്ടാ. പറയുമ്പോ ബാക്കിൽ കാസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ജെ ബി എല്ലാം സെറ്റിംഗ് ആണെന്നുള്ള സൗണ്ട്. അതെ 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 അതെ. നമുക്ക് കാണുമ്പോ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ട് ശരിക്കും.
ജോലിയുടെ ആത്മാർത്ഥത കൂടുകയും ചെയ്യും. അത് നമ്മുടെ ആളെ ബുദ്ധിയാന്ന് തോന്നണേ. ഓക്കെ, വെറുതെ പറഞ്ഞാ. അതെ അതെ അതെ. അപ്പൊ നമ്മളിവിടുത്തെ സന്തോഷ വാർത്തയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു ചെറിയ ദുഃഖ വാർത്ത കൂടി ഉണ്ട്. ഇത് ഈ മൂന്ന് പേരുണ്ടല്ലോ ഈ വർഷം പോയത്, നമ്മുടെ ഫാമിലിയുടെ ഒരു ബാധയായിരുന്നു. ഓക്കെ. കോവിഡ് കാരണം നമുക്ക് രണ്ടുപേര് നഷ്ടപ്പെട്ടു. ബാക്കിയൊരാള് അധികം പ്രായമായിട്ടില്ലോ അല്ലേ. ഓക്കെ ഓക്കെ. ഓക്കെ, പ്രതീക്ഷ. ഇത് വരച്ചതാരാ? ഇത് വരച്ച സ്റ്റിക്കറോ? ഓക്കെ ഓക്കെ. ഇതൊരു ഗ്രേഷൻ ഏരിയനോ? എത്ര അധികം ആൾക്കാരുള്ള കാരണം ഇവർക്കൊക്കെ സ്പേസ് കൊടുക്കണല്ലോ അല്ലേ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ഓ, ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു ബാറിലേക്ക് വരുന്ന പോലെയല്ലോ, ഓപ്പൺ സ്പേസ് ഇട്ടാ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ഏകദേശം ഒക്കെ നമുക്ക് കാണാം അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ ഇൻട്രോ പറഞ്ഞ സ്ഥലം അടിയിലോ കേട്ടോ. കാറ്റും ഈ ബാംഗ്ലൂർ. ശരിക്കും നിങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയാ, വിട്ടുപോകാനായിട്ട് തോന്നില്ല തോന്നുന്നില്ലേ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കഴിഞ്ഞിട്ടില്ലേ. ചേച്ചിയുടെ എക്സ്പീരിയൻസിൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? മുതലാളി അപ്പുറത്ത് നിൽക്കണത് നോക്കണ്ട, അടിച്ചോ. എന്റെ കരിയർ ലൈഫില് ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് മൈ ലൈഫ്, ദ ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ കരിയർ ഹാസ് ബീൻ ഓപ്പൺ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സംതിങ് ദാറ്റ് എ കമ്പനി ബ്രിങ്സ് യു, ഇറ്റ്സ് ഓൾസോ ദ പീപ്പിൾ ഹു വർക്ക് വിത്ത് യു. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവര് അവരുടെ കൂടെ ഒരു നമുക്കൊരു ഒരു വൈബ് പറയുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മാത്രം ശ്രമിച്ചിട്ട് നമുക്കത് എത്താൻ പറ്റാത്ത പോലെ തോന്നും. ഓപ്പണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഇസ് ദ പീപ്പിൾ ഹിയർ. യു നോ, യു ഫീൽ ലൈക്ക് എവറി വൺ ഹിയർ വോൺസ് ടു, യു നോ, വോൺസ് ടു പുഷ് യു ടു ഫോർവേഡ് ഇൻ ദ ഡിറക്ഷൻ ദാറ്റ് യു വോണ്ട്. ബാക്കിലി ഉള്ള ചിന്താഗതി വരില്ല. ഹാ, ഓക്കെ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ കരിയർ. അടിപൊളി അടിപൊളി. മുതലാളി എല്ലാം കേൾക്കണ്ട. ഓക്കെ. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു പാഷനോടുകൂടി ചെയ്യുക, അല്ലാതെ ജസ്റ്റ് വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമുള്ള ഒരു പോയിന്റല്ലാതെ പാഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി വിൽ സക്സീഡ്. സെക്കൻഡ്, നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാശ് വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കാശ് കണ്ടെത്താൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. പണ്ടത്തെ പോലെയുള്ള അത് കണ്ടുപിടിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. നമ്മൾ പലരും ആ മാർഗങ്ങളിലേക്ക് കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു. അപ്പം ഇതാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഒരു. ചേച്ചിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്, പുതിയ വരുന്ന ബിസിനസ് സംരംഭകരുടെ അടുത്ത് അല്ലെങ്കിൽ യുവതലമുറയുടെ അടുത്ത് എന്താ പറയാളോ? സോ എപ്പോഴും നമ്മളൊരു ഐഡിയയുടെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഡിലേമായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് പ്രാക്ടിക്കലാക്കി നോക്കുക. അതിന് ഏറ്റവും മിനിമം വേർഷൻ സ്റ്റാർട്ടപ്പ് വേൾഡിൽ പറയുമ്പം മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് ദ പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ ലൈവ് ഇട്ട് ഒരു യൂസേഴ്സിന് കൊടുത്ത് നോക്കുക, അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് ശരിയാണോ അത് തെറ്റാണോ തെറ്റാണോ, ഈ അതിനകത്ത് എന്ത് ചേഞ്ച് വരുത്തിയാൽ അത് സക്സസ്ഫുൾ ആയി മാറും. അപ്പോൾ ഒരു ഫെയിൽ ഫാസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്നും വെക്കുക. തോൽവി മനസ്സിൽ കരുതി വെക്കുക. തോൽവി വന്നാൽ അതിനകത്തുനിന്ന് വേറെ എന്തെങ്കിലും ഒരു നല്ല രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം മനസ്സിലൊരു ആത്മധൈര്യം. ഓക്കെ ഓക്കെ. അപ്പം ഇതിനും കൂടി ഒതുങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഓപ്പൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. നമ്മുടെ ഈ ഒരു ബിസിനസ് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഫിനാൻസ് എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ. അവർക്ക് അവരുടെ കറണ്ട് അവരുടെ ബാങ്കിങ്ങും അവരുടെ ടാക്സും പേയ്മെന്റ്സും പിന്നെ കാര്യങ്ങളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദേ കൻ ഫോക്കസ് മോർ ഓൺ ദെയർ കോർ ബിസിനസ് റാദർ ദാൻ വറിയിങ് അബൌട്ട് ലൈക്ക് യുവർ ഫിനാൻസിനെ കുറിച്ചോ ടാക്സിനെ കുറിച്ചോ അറിയാതെ ഒന്നും അറിയണ്ട, നമ്മുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഓപ്പണിലൂടെ ഈ പുതിയ സംരംഭകർക്ക് കൊടുക്കുന്ന വിഷയം. ഓക്കെ ഓക്കെ.
പിന്നെ നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ടുള്ള മാർഗം, നിങ്ങളുടെ ഒരു ഇതിലേക്ക് എത്താനായിട്ടുള്ള മാർഗം എങ്ങനെയാണ്? നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഓപ്പൺ ഡോട്ട് മണി. അതിൽ ലോഗിൻ ചെയ്യുക, ഞങ്ങളുടെ അടുത്ത് ഇന്ററാക്റ്റ് ചെയ്യുക. ഓക്കെ, എത്ര ചെറിയ സംരംഭകർക്കായാലും വലിയ സംരംഭകർക്ക് നിങ്ങൾ വിളിക്കാം. അതെ, ഓക്കെ. ഈ കണ്ട സ്റ്റാഫിനെ ഇരുത്തിയത് അതിന് വേണ്ടിയിട്ടാന്നല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെസ്പോണ്ട് കൊടുക്കാം. ആര് എത്ര ചെറുതായാലും വലുതായി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അടിപൊളി. അത് വേറെ മൂടായിട്ടാ. അപ്പോ നമ്മളിവിടെ വന്നപ്പോ ഇവര് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഇവരോട് നന്ദി പറയാം. നമ്മള് ഇത്രയും നേരം രാവിലെ നമ്മളൊരു വെറും ഒരു സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാര് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാക്കാൻ പറ്റിയത് പറഞ്ഞാൽ ഭാഗമാകാൻ പോണേല് വളരെ സന്തോഷം മനസ്സി ചേട്ടാ. അപ്പൊ പ്രത്യേകം ഞങ്ങളുടെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗം പ്രത്യേകം നന്ദി. അപ്പൊ അവര് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് തരുന്നുണ്ട്. ഈശോ, സ്വപ്നതുല്യമായ സംഭവങ്ങൾ മാക്ബുക്ക് പ്രോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തേക്കാളും നാലേക്കാളൊരു ഗിഫ്റ്റ് ആയി എന്തായാലും. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നതോടെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ വിചാരിക്കും വലിയ വലിയ സംരംഭകർക്കുള്ള പരിപാടിയാണെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ എന്നാലും ചെറിയ സംരംഭകന് തുടങ്ങാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും കൂടി ഉണ്ട് ഇല്ലേ. അപ്പോ നിങ്ങളും ബിസിനസ് തുടങ്ങാം. വിജയിക്കുക വിജയിക്കുള്ളത് പിന്നെയുള്ള കാര്യം, പക്ഷെ നിങ്ങൾ ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിക്കുന്നുള്ള മനസ്സിലോടെ നിങ്ങൾ തുടങ്ങി വെക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവൽ ഇസ്റ്റാ പവർ കെട്ടാ, ഇത് ഇത്തിരി ഭയങ്കര സന്തോഷത്തോടെ പവർ കെട്ടാന്ന് പറഞ്ഞാ. താങ്ക് യു.